Hello friends, ellavarkkum pudhiyoru video ilekku swagatham. Nammal endu cheyyan povunnathu glass painting aanu. Glass painting inu aavashyamaya sadhanangal endokkiyaanu ullathu nokkam. Oru OHB sheet, oru chithram, oru cardboard inte piece, aluminium foil, oru insulation tape. Ini namukku glass colors venum. Ee glass colors ile oru glass liner undu. കൂടാതെ 10 തരം കളറുകൾ ഉണ്ട് നമുക്ക് OHB ഷീറ്റിന് പകരം ചില്ല് ഉപയോഗിക്കാം അതുപോലെ തന്നെ കേടായ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതില് നമുക്ക് ചിത്രങ്ങൾ ചെയ്യാം നമുക്ക് ഇനി ഇതില് എങ്ങനെയാണ് ഗ്ലാസ് കളേഴ്സ് കൊടുക്കണേ എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഈ ഗ്ലാസ് ഔട്ട്ലൈനർ വെച്ച് നമുക്ക് ചിത്രത്തിന് ഔട്ട്ലൈൻ കൊടുക്കാം ഇതിന്റെ ക്യാപ്പ് ആദ്യം ഒരു മാറ്റുക എന്നിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ചിത്രങ്ങള് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഇത് ഊരി മാറ്റേണ്ടതാണ് അപ്പൊ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ പെയിന്റ് ഇരുന്ന് ഉറച്ചു പോകും അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബാക്ക് ഔട്ട്ലൈനർ കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത കളറുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു കുറച്ച് നേരെ ഇത് ഉണങ്ങാൻ വെക്കണം എന്നിട്ട് നമുക്ക് കളേഴ്സ് കൊടുക്കാം ഈ ഗ്ലാസ് കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അധികം പ്രസ് ചെയ്യരുത് ഇതിൻ്റെ ഹോള് കുറച്ച് വലുതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ബോട്ടില് ഷെയ്ക്ക് ചെയ്യരുത് അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരും അപ്പം അത് ആ സമയത്ത് തന്നെ അത് ഒരു പേപ്പർ വെച്ചോ സൂചി വെച്ചോ അത് പൊട്ടിച്ച് കളയണം പിങ്ക് കളർ കൊടുക്കാം നമ്മൾ ഇതിൽ ചെയ്ത സമയത്ത് ഇവിടെ ബബിൾസ് വന്നിട്ടുണ്ട് അത് നമുക്കൊരു പേപ്പർ ചുറ്റിയിട്ട് പൊട്ടിച്ച് കളയാം ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത കളർ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കളറുകൾ തമ്മിൽ മിക്സ് ആവാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം കളറുകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് പേപ്പർ വെച്ച് തുടച്ചെടുക്കണം ഇത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യണം നമ്മൾ നേരത്തെ കൊടുത്ത പിങ്ക് കളറ് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് യെല്ലോ കളറ് കൊടുക്കാം Thank you.
ഇതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അലുമിനിയം ഫോയില് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അലുമിനിയം ഫോയിൽ വെക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് കളേഴ്സ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം. നമുക്ക് ഒരു ദിവസമെങ്കിലും ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെച്ച് കൊടുക്കണം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ അലുമിനിയം ഫോയില് വെച്ച് കൊടുക്കാം. അലുമിനിയം ഫോയില് നമ്മൾക്ക് ഇതേമാതിരി റോളായിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾക്കിനി നമ്മൾ ചെയ്ത പെയിന്റിന്റെ അളവിൽ മുറിച്ചെടുക്കണം. അപ്പൊ ഇനി ഇത് ആദ്യം ചെയ്യാനായിട്ട് നമ്മൾ ഇതൊന്ന് ചുരുട്ടിക്കൊടുക്കണം. അപ്പോഴാണ് ഇതിന് തിളക്കം കിട്ടുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈന് വേണ്ട അത്രയും നീളം ആയതിനു ശേഷമേ ഈ റോളിൽ നിന്ന് അലുമിനിയം ഫോയിൽ വെട്ടിയെടുക്കാൻ പാടുള്ളൂ. ഇനി പതുക്കെ നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇനി നമുക്കിതിന്റെ മറുവശം ഒന്ന് നോക്കാം. ഏത് ഭാഗത്തിനാണ് കൂടുതൽ തിളക്കമുള്ളത് നോക്കിയിട്ട് വേണം ഗ്ലാസ് പെയിന്റ് ചെയ്ത OHB ഷീറ്റിന്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കാൻ. ഈ വശത്തിനാണ് കൂടുതൽ തിളക്കമുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ മീതെയാണ് OHB ഷീറ്റിൽ ചെയ്ത വർക്കുകൾ വെച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ OHB ഷീറ്റിന്റെ അളവില് ഈ അലുമിനിയം ഫോയില് മുറിച്ചെടുക്കണം. നമ്മൾ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാർഡ്ബോർഡ് ഇതാണ്. ഈ അളവിൽ നമുക്ക് OHB ഷീറ്റും അലുമിനിയം ഫോയിലും മുറിച്ചെടുക്കണം. നമുക്ക് ആദ്യം ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ സ്റ്റാപ്ലർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് നമ്മൾ പെയിന്റ് ചെയ്ത വശം അലുമിനിയം ഫോയിലിനോട് ചേർത്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ സ്റ്റാപ്ലർ പിന്നെ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പിൻ ചെയ്യുന്നത് ഈ കാർഡ്ബോർഡും OHB ഷീറ്റും ഫോയിൽ പേപ്പറും ഉറപ്പിച്ച് ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ബോർഡറിന് വേണ്ടി ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളുടെ ഗ്ലാസ് പെയിന്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വർക്ക് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.